Hello, my dears. Welcome to another interesting session, and thank you so much for joining me once again on this platform. Today, it's a poem that we are going to discuss, and the poem is "Annabel Lee," which was written by the famous American poet Edgar Allan Poe. Like many other poems of edgar allan poe including the raven ode to one in paradise annabel lee also follows the theme of death of a beautiful woman which poe called the most poetical topic of the world അദ്ദേഹത്തിൻ്റെ എല്ലാ കവിതകളിലും നിഴലിക്കുന്നതാണ് മരണം എന്നുള്ളത് അതേപോലെ തന്നെ റാവൻ എന്നുള്ള അദ്ദേഹത്തിൻ്റെ വോക്ക് വോക്ക് പോലെ തന്നെ ടു വൺ ഇൻ പാരഡൈസ് എന്നുള്ള അദ്ദേഹത്തിൻ്റെ വോക്ക് പോലെ തന്നെയാണ് അനബൽ ലീയിലും അദ്ദേഹത്തിൻ്റെ സ്നേഹിതയുടെ മരണത്തെയാണ് സൂചിപ്പിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒൻപതിൽ എഴുതിയതാണ് അനബൽ ലീ എന്ന പോയം അദ്ദേഹത്തിൻ്റെ ചെറുപ്രായത്തിലെ ഗാഢമായ പ്രണയവും അതിശക്തവുമായ ബന്ധവുമാണ് ഈ കവിതയിൽ നിഴലിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മരണപ്പെട്ട സ്നേഹിതയെക്കുറിച്ചും അവരുടെ സ്നേഹത്തിൻ്റെ കൈൻഡ് ഓഫ് ഡെപ്ത് അതുമാണ് ഈ പോയത്തിൽ ഉടനീളം പറയുന്നത് അദ്ദേഹത്തിൻ്റെ മറ്റ് വർക്കുകളിലെ പോലെ തന്നെ ഈ പോയത്തിനകത്തും തീം ഓഫ് ഡെത്ത് ക്യാൻ ബി സീൻ ബിഫോർ ഗോയിങ് ത്രൂ ദി പോം ലെറ്റ് എസ് ഡിസ്കസ് അബൌട്ട് യവർ റൈറ്റർ എഡ്ഗർ അലൻ പോ എഡ്ഗർ അലൻ പോ വൺ ഓഫ് ദി മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ അമേരിക്കൻ പോയറ്റ് ഓഫ് ദ നയൻറ്റീൻ സെഞ്ചുറി ഹി വാസ് നോട്ട് പോപ്പുലർ എസ് എ പോയറ്റ് ഇല്ലാൺ But also, pioneer of American short story, detective fiction, and science fiction. The central figure of romanticism in America, and also considered as the inventor of detective fiction, Rano. Poe and his works influence literature around the world. The mystery writers of America present an annual award known as the Edgar Award for the distinguished work in the mystery Rano. If we are focusing on the themes of Edgar Allan Poe's works, we can see that his most recurring themes deals with the questions of death, including its physical signs, the effect of decomposition, the reanimation of the dead and the mourning. He disliked dictatism and allegory and also he believed that work of quality should be brief and focus on a specific single effect. To that end, he believed that the writer should carefully calculate every sentiment and data. The most important works of Edgar Allan Poe include To Science which was written in 1829, The Raven, one of the most famous poems of Poe, written in 1845, To Helen which was written in 1836, The Bell in 1849, The Pit and the Pendulum, The Fall of the House of Usher written in 1839, The Telltale Heart, The Haunted Place, The Oval Portrait, Tamerlane ദി മേഡേഴ്സ് എ ഡ്രൂമോക്ക് ദീസ് ആർ ദി മോസ്റ്റ് പോപ്പുലർ വർക്ക്സ് ഓഫ് എഡ്ഗർ അലാൻ പോ നയൻറ്റീത്ത് സെഞ്ചുറിയിലെ അമേരിക്കയിലെ പ്രധാനപ്പെട്ട എഴുത്തുകാരിൽ ഒരാളായിരുന്നു എഡ്ഗർ അലാൻ പോയിട്രി മാത്രമല്ല അദ്ദേഹം ഫോക്കസ് ചെയ്തത് ഷോർട്ട് സ്റ്റോറിയിലും ഡിറ്റക്റ്റീവ് ഫിക്ഷനിലും സയൻസ് ഫിക്ഷനിലും ആയിരുന്നു എല്ലാ മേഖലയിലും അദ്ദേഹം ധാരാളമായി എഴുതിയിട്ടുണ്ട് റൊമാൻറിസിസത്തിൻ്റെ സെൻട്രൽ ഫിഗർ ആയിരുന്നു അദ്ദേഹം അദ്ദേഹത്തിനെ ഡിറ്റക്റ്റീവ് ഫിക്ഷൻ്റെ ഇൻവെൻറ്ററായും കണക്കാക്കപ്പെട്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ എല്ലാ വർക്കും എഡ്ഗർ എലൻപോയുടെ എല്ലാ വർക്കും ഓൾ ഓവർ ദ വേൾഡ് ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളതാണ് മാത്രമല്ല എഡ്ഗർ അലൻ പോയുടെ വർക്ക്സിലെ തീംസിനെ പറ്റി പറയുകയാണെങ്കിൽ അത് കൂടുതലായും ഡിസ്കസ് ചെയ്തത് മരണത്തെക്കുറിച്ചായിരുന്നു മരണത്തിൻ്റെ ഫിസിക്കൽ സയൻസിനെക്കുറിച്ചും ഡീകമ്പോസിഷനെക്കുറിച്ചും ഡെഡ് എന്ന ഫാക്ടറിൻ്റെ റീ ആനിമേഷനെക്കുറിച്ചും ദുഃഖത്തെക്കുറിച്ചുമൊക്കെയായിരുന്നു അദ്ദേഹം കേന്ദ്രീകരിച്ചിരുന്നത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കവിതകളെന്ന് പറയുന്നത് ടു സയൻസ് ദ റാവൻ ടു ഹെലൻ ദ ബെൽ ദി പിൻറ്റ് ആൻഡ് ദ പെൻറ്റുലം ദ ഫോൾ ഓഫ് ദ ഹൗസ് ഓഫ് ഉഷർ ദി ടെൽ ടെൽ ഹാൾ ദ ഹോണ്ടഡ് പ്ലേസ് മുതലായവയായിരുന്നു അനബൽ ലീ എന്ന് പറയുന്ന ഈ ഒരു ചെറു കവിതയിൽ പരാമർശിക്കുന്നത് സ്വർഗത്തിലെ മാലാകമാര് പോലും അസൂയയോടെ കണ്ടു നിൽക്കുന്ന നമ്മുടെ പോയിറ്റിൻ്റെയും അദ്ദേഹത്തിൻ്റെ സ്നേഹിതയുടെയും അതിശക്തമായ പ്രണയബന്ധത്തെക്കുറിച്ചാണ് ക്രിറ്റിക്സിൻ്റെ ഇടയിൽ ഒരുപാട് ചോദ്യമായും ഡിബൈറ്റായും വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഹൂ ഈസ് അനബിൾ ലീ എന്നുള്ളത് ആരിൽ നിന്ന് ഇൻസ്പയർ ആയാണ് അദ്ദേഹം ഈ ഒരു കവിത എഴുതിയത് അനബിൾ ലീ എന്ന് പറയുന്ന ക്യാരക്ടർ ആരെ ഉദ്ദേശിച്ചാണ് അദ്ദേഹം ക്രിയേറ്റ് ചെയ്തത് ഇങ്ങനെയുള്ള കുറേ ചോദ്യങ്ങൾ നമ്മുടെ ഡിബൈറ്റേഴ്സിൻ്റെ ഇടയിലും ക്രിറ്റിക്സിൻ്റെ ഇടയിലും ചർച്ചാവിഷയമായതാണ് പിന്നീട് ഭൂരിഭാഗം ആളുകളും എത്തിച്ചേർന്നത് അനബിൾഡി എന്നത് അലൻ പോയുടെ വൈഫായ വിർജീനിയ എലീസ ക്ലെംപോ ആയിരിക്കും എന്ന് തന്നെയാണ് ഷീ വിൽ ബി ദി വൺ ഓഫ് ദി മോർ ക്രെഡിബിൾ കാൻഡിഡേറ്റ് അതുകൊണ്ട് ഈ കവിതയിൽ പരാമർശിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യയെ തന്നെയാണ് എന്ന രീതിയിലാണ് ഈ പോയത്തിനെ എല്ലാവരും അനലൈസ് ചെയ്യുന്നത് എഡ്ഗർ എലൻപോയുടെ വർക്കുകളുടെ തീംസിനെ പറ്റി ഞാൻ പറഞ്ഞിരുന്നല്ലോ ഡെത്താണ് എല്ലാ വർക്കുകളുടെയും റെക്കറിംഗ് ആയിട്ടുള്ളൊരു തീം അനബൽ ഡീ എന്ന് പറയുന്ന പോയത്തിലും നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഡെത്ത് ഓഫ് എ ബ്യൂട്ടിഫുൾ വിമൻ ആണ് അദ്ദേഹത്തിൻ്റെ എല്ലാ വർക്കുകളിലും കാണപ്പെടുന്ന ആ സെയിം തീമാണ് ഇതിലും കാണുന്നത് പക്ഷേ ഇവർ തമ്മിലുള്ള ഇതിനകത്തെ ക്യാരക്ടേഴ്സ് സ്പീക്കറും അദ്ദേഹത്തിൻ്റെ സ്നേഹിതയും തമ്മിലുള്ള ബോണ്ടെന്ന് പറയുന്നത് അതിശക്തമാണ് മരണത്തിന് പോലും അവരെ അവരുടെ ആത്മാവിനെ പരസ്പരം സ്നേഹിക്കുന്നതിൽ നിന്ന് വേർപെടുത്താൻ സാധിച്ചിട്ടില്ല എന്നാണ് ഈ പോയത്തിൻ്റെ കോണ്ടൻസിൽ പറയുന്നത് സോ നൗ ലെറ്റ് ലെറ്റസ് ഡിസ്കസ് മോർ അബൌട്ട് ദി പോയിം ഇറ്റ് വാസ് മെനി ആൻഡ് മെനിയ എറക്കോ ഇൻ എ കിങ്ഡം ബൈ ദ സീ ദാറ്റ് എ മെയ്ഡ് എൻ ദേ ലിവ്ഡ് ഹും യു മേ നോ ബൈ ദ നെയ്മ് ഓഫ് ആനബല്ലി ആൻഡ് ദിസ് മെയ്ഡ് എൻ ഷി ലിവ്ഡ് വിത്ത് നോ അതർ തോട്ട് ദാൻ ടു ലവ് ആൻഡ് ബി ലവ്ഡ് ബൈ മീ I was a child and she was a child in this kingdom by the sea, but we loved with a love that was more than love. I and my Annabel Lee, with a love that winked, seraphs of heaven coveted her and me. And this was the reason that long ago in this kingdom by the sea, a wind blew out of a cloud, chilling my beautiful Annabel Lee, so that her high-born kinsmen came and bore her away from me to shut her up in a sepulchre in this kingdom by the sea the angels not half so happy in heaven went envying her and me. yes that was the reason as all men know in this kingdom by the sea that the wind came out of the cloud by night chilling and killing my Annabel lee. But our love—it was stronger by far than the love of those who were older than we, of many far wiser than we, and neither the angels in heaven above nor the demons down under the sea can ever disever my soul from the soul of the beautiful Annabel Lee. For the moon never beams without bringing me dreams of the beautiful Annabel Lee, and the stars never rise. ബട്ട് ഐ ഫീൽ ദി ബ്രൈറ്റ് ഐസ് ഓഫ് ദി ബ്യൂട്ടിഫുൾ ആൻഡ് എബല്ലി ആൻഡ് സോ ഓൾ ദ നൈറ്റ് ഐഡ് ഐ ലൈ ഡൌൺ ബൈ ദി സൈഡ് ഓഫ് മൈ ഡാളിംഗ് മൈ ഡാളിംഗ് മൈ ലൈഫ് ആൻഡ് മൈ ബ്രൈഡ് ഇൻ ഹിയർ സെപ്പൽ ഷൂർ ദേ ബൈ ദി സീ ഇൻ ഹിയർ ടോം ബൈ ദി സൗണ്ടിങ് സീ നല്ല ഒരു പോം അല്ലേ നമുക്ക് ഇച്ചിരി ഫീലോടെ ശ്രദ്ധിക്കുവാനും മനസ്സിലാക്കുവാനും സാധിച്ച ഒരു കവിത ഈ പോയത്തിൻ്റെ ഓപ്പണിംഗ് സ്റ്റാൻസ് തന്നെ കണ്ടില്ലേ സൗണ്ട്സ് ലൈക്ക് ദി ബിഗിനിങ് ഓഫ് എ ഫേറി ടൈൽ മെനി ആൻഡ് മെനി എയർ ഇക്കോ എന്ന് പറയുമ്പോൾ ഇറ്റ് ഫീൽസ് ലൈക്ക് എ ക്ലാസിക് വൺസ് അപ്പോൺ എ ടൈം എന്ന് പറയുന്നത് പോലെ ഒരു റയർ പവർ ഓഫ് ലവ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് കടലിനോട് ചേർന്ന കൊട്ടാരത്തിൽ ഒരു സുന്ദരിയായ യുവതി ഉണ്ടായിരുന്നു അവളുടെ പേരാണ് അനബൽ ലി ഹും ദു സ്പീക്കർ സജസ്റ്റ് ദാറ്റ് വി റീഡ് എ മൈ നോ നമുക്കറിയാം അതാണ് അനബൽ ലി എന്ന രീതിയിലാണ് പറഞ്ഞു വരുന്നത് നമ്മുടെ ഓദർ പറയുന്നത് അനബല്ലിയുടെ ചിന്തകളിൽ മുഴുവൻ നിറഞ്ഞു നിന്നത് പ്രണയബന്ധം മാത്രമാണ് ഈ ഓദറിനോടുള്ള അതിശക്തമായ പ്രണയം മാത്രമാണ് അനബല്ലിയുടെ ചിന്തകളിൽ മുഴുവൻ നിറഞ്ഞു നിന്നതെന്നാണ് ആദ്യത്തെ പാരഗ്രാഫിൽ പറയുന്നത് ഐ വാസ് എ ചൈൽഡ് ആൻഡ് ഷീ വാസ് എ ചൈൽഡ് ഇൻ ദിസ് കിങ്ഡം ബൈ ദി സീ ബട്ട് വി ലവ് വിത്ത് എ ലവ് ദറ്റ് വാസ് മോർ ദൻ ലവ് ഐ ആൻഡ് മൈ അനബല്ലി വിത്ത് എ ലവ് ദറ്റ് വാസ് വിങ്ഡ് സെറാപ്സ് ഓഫ് ഹെവൻ കവറ്റഡ് ഹർ ആൻഡ് മീ കുട്ടിക്കാലത്തെ കാര്യമാണ് പറയുന്നത് കുട്ടിക്കാലം എന്ന് പറയുമ്പോൾ നമുക്കറിയാം നിഷ്കളങ്കതയുടെ ഒരു ലോകമാണല്ലോ അത് ശരീര ഭാഗത്തേക്ക് മാത്രം ചിന്തിക്കുന്ന ഒരു മനസ്സ് സ്നേഹത്തിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു കാലം അതാണല്ലോ കുട്ടിക്കാലം ഇത് പറയുക വഴി അദ്ദേഹം നമ്മളിലേക്ക് എത്തിക്കുന്നത് അത്രയും പവിത്രമായ നിഷ്കളങ്കമായ സ്നേഹമാണ് അവരുടേതെന്നാണ് ദെ ലവ് വെൽ ബിയോണ്ട് വാർ ലവ് ക്യാൻ നോർമലി ബി ഇൻഫാക്ട് ദിസ് ലവ് വോസ് സൂ സ്പെഷ്യൽ ദാറ്റ് ദ ഏഞ്ചൽസ് ഓഫ് ഹെവൻ വേ ജലസ് ആൻഡ് ഡിസോർഡേഴ്സ് ഓഫ് ഇറ്റ് അതായത് സ്വർഗ്ഗത്തിലെ മാലാകമാരെ പോലും അസൂയയുടെ വക്കിലെത്തിക്കുന്ന അത്രയും തീവ്രമായ ഒരു പ്രണയമായിരുന്നു അവരുടേതെന്നാണ് അദ്ദേഹം പറയുന്നത് അതുകൊണ്ടാണ് അനബല്ലി വ സ്കിൽഡ് ബൈ ദ വിൻഡ് ഫ്രം എ ക്ലൗഡ് ഇത്രയും അസൂയാലുക്കളായി ഇവരുടെ പ്രണയബന്ധത്തെ സ്വർഗത്തിലെ മാലാകമാർ നോക്കിക്കാണുന്നത് കൊണ്ടായിരിക്കണം ക്ലൗഡിൻ്റെ രൂപത്തിൽ വിൻഡിൻ്റെ രൂപത്തിൽ വന്ന എന്നിൽ നിന്ന് അനബൽ ലീനെ തട്ടിയെടുത്തോണ്ട് പോയത് എന്നാണ് അദ്ദേഹം തുടർന്നുള്ള ഭാഗത്തിൽ മെൻഷൻ ചെയ്യുന്നത് പോയിട്ട് നമ്മുടെ എഡ്ഗർ അലൻ പോയുടെ ഭാര്യയ്ക്ക് ബ്രോങ്കേറ്റീസ് വന്നാണ് മരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ക്ലൗഡ് ചില്ലിങ് എന്ന് മെൻഷൻ ചെയ്തത് ഈ ഭാര്യയുടെ അസുഖകാലത്തെ തന്നെയാണ് അപ്പോൾ ഈ ഒരു ഭാഗം എത്തുമ്പോഴാണ് നമുക്ക് ഇതിൽ അനബൽ ലീ എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഭാര്യ തന്നെ ആയിരിക്കും എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത് പിന്നീടുള്ള വരികളിൽ പറയുന്നത് ഷി വോസ് ടേക്കിൻ ബി ബൈ ദി പീപ്പിൾ എന്നാണ് നെറിയ ചെൾസ് ദീസ് പീപ്പിൾ ആസ് ഹൈബൌൺ കിങ്സ് മെൻ ആൻഡ് ദീസ് മെൻ കുദ്ബീതി ഏഞ്ചൽസ് ഹു ആനബിൾ ലീസ് ഓൺ ഫാമിലി മെമ്പേഴ്സ് അദ്ദേഹത്തിൽ നിന്ന് അനബിൾ ഡീനെ കടന്നെടുത്തുകൊണ്ട് പോയ ആളുകളെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത് ഒന്നെങ്കിൽ ഏഞ്ചൽസിൻ്റെ സെർവൻസ് ആയിരിക്കാം അല്ലെങ്കിൽ ഈ ഹൈബൌൺ ക്ലാസ്മെൻ എന്നുള്ളത് കിങ്സ്മെൻ എന്നുള്ളത് അനബൽ ഡീയുടെ തന്നെ ഫാമിലി മെമ്പേഴ്സിനെ ആയിരിക്കാം സൂചിപ്പിക്കുന്നത് ദേ എൻക്ലോസ് ഹർ ഇൻ ദ ടോപ്പ് സ്റ്റിൽ വിത്തിൻ ദി സെയിം കിങ്ഡം എയ്ഞ്ചൽസിൻ്റെ അസൂയ നിമിത്തമാണ് അനബല്ലി തന്നിൽ നിന്നകന്ന് മരണത്തോട് ചേർന്നതെന്നാണ് അദ്ദേഹം പറയുന്നത് നമുക്കൊരു ചൈൽഡിഷ് രീതിയിൽ ഇത് തോന്നുമെങ്കിൽ പോലും പ്രണയം എന്നൊരു ഫാക്ടർ വരുമ്പോൾ നമുക്ക് ഈ ഒരു കവിതയോട് ഭയങ്കരമായി ലയിച്ചു നിൽക്കാൻ സാധിക്കുന്നു സാധാരണ ആളുകളുടെ പ്രണയത്തെക്കാളും അവരെക്കാൾ പ്രായമേറിയ ആളുകളുടെ പ്രണയത്തെക്കാളും അല്ലെങ്കിൽ അവരെക്കാൾ ബുദ്ധിയേറിയ ആളുകളുടെ പ്രണയത്തെക്കാളും പവർഫുള്ളാണ് അതിശക്തമാണ് പോയിറ്റിൻ്റെയും അനബല്യുടേയും പ്രണയമെന്ന് അദ്ദേഹം പ്രസ്താവിക്കുകയാണ് നമുക്കെല്ലാവർക്കും പ്രണയം എന്നൊരു കോൺസെപ്റ്റ് വരുമ്പോൾ ബാക്കി എല്ലാവരുടെ പ്രണയത്തെക്കാളും നമുക്ക് നമ്മുടെ ആ ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കുമല്ലോ വലുത് അപ്പം അത് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും കവിയുടെ മനസ്സ് എന്താണെന്നുള്ളത് സ്വർഗ്ഗത്തിലെ മാലാകമാർക്കും നരകത്തിലെ ദുർദേവതകൾക്കും അതാണ് ഡീമൻസിൻ്റെ അണ്ടർഗ്രൗണ്ട് എന്ന് ഉദ്ദേശിക്കുന്നത് അതാണ് നരകത്തിലെ ദുർദേവതകൾക്കും അവരുടെ ആത്മാക്കളെ അകറ്റാൻ സാധിക്കില്ല എന്ന് ശക്തമായി അദ്ദേഹം പ്രതിപാദിക്കുകയാണ് മരണം ശരി ബോഡിലി അവർ സെപ്പ സെപ്പറേറ്റഡ് ആണ് ഫിസിക്കലി സെപ്പ സെപ്പറേറ്റഡ് ആണെങ്കിൽ പോലും അവരുടെ സോൾ ഇന്നും കണക്റ്റഡ് ആണ് അത് അദ്ദേഹത്തിൽ നിന്ന് അകറ്റുവാനായിട്ട് യാതൊരു സൂപ്പർനാച്ചുറൽ എലമെൻസിനും സാധിക്കില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് അൺയൂഷ്വലി ആയിട്ടുള്ള ഒരു സ്ട്രോങ് ബോണ്ടാണ് ഈ വരികളിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് എൻഡ് ഓഫ് ദ ലൈൻസിൽ പറയുന്നത് ചന്ദ്രനെയും നക്ഷത്രങ്ങളെയുമാണ് ചന്ദ്രൻ ഉദിക്കുമ്പോഴോ പ്രകാശിക്കുമ്പോഴോ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അതൊന്നുമല്ല അദ്ദേഹം എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഇൻസ്റ്റ ബ്രിങ്സ് ദി സ്പീക്കർ ഡ്രീംസ് ഓഫ് ഹിസ് ബിലവഡ് അവളെയാണ് അനബല്ലിയുടെ ഓർമ്മകളാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വരുന്നത് അല്ലാതെ ചന്ദ്രൻ ഉദിക്കുന്നതിൻ്റെ ഭംഗിയല്ല അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വരുന്നത് അതുപോലെ തന്നെ വെൻ ദ സ്റ്റാർ റൈസ് ഹി ൻ സെൻസ് പാർക്ലിംഗ് ഐസ് സ്റ്റാറിൻ്റെ നക്ഷത്രത്തിൻ്റെ ആ ഒരു തിളക്കവും ഇതുമൊന്നും അദ്ദേഹം അറിയുന്നില്ല അതേസമയം ഹീസ്

സ്പീക്കറിൻ്റെ അൺഡായിങ് ലവിൻ്റെ ആ ഒരു മൂവിങ് ഇത് കാണിക്കുന്നത് പക്ഷേ ഭരവന്തി അതവേ എന്ത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രണയബന്ധം മൂലം ഉണ്ടാകുന്ന ഒരു ട്രബിളിംഗ് പിക്ചറായിട്ടാണ് നമുക്ക് തോന്നുന്നത് ഹിയർ ദ പോയിറ്റ് പ്രിസെൻറ്റ്സ് ദ ലവ് ബിറ്റ്വീൻ ദ ആസ് പ്യുവർ എറ്റേണൽ ആൻഡ് ഓൾ കോൺക്യൂറിങ് എല്ലാം കീഴടക്കുന്ന ഒരു പ്രണയമായിട്ടാണ് അദ്ദേഹം ഇത് അവതരിപ്പിക്കുന്നതെങ്കിൽ പോലും അതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി ആ ഒരു ഐഡിയലൈസ്ഡ് ലവ് ദ പോയി മാർഗ്യൂസ് ദാറ്റ് ലവ് ഇസ് ദ സ്ട്രോങ്സ്റ്റ് ഫോഴ്സ് ഓൺ എർത്ത് ഏർത്തിലെ ഏറ്റവും സ്ട്രോങ്സ്റ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് പ്രണയമാണെന്നാണ് അദ്ദേഹം ഈ ഒരു കവിതയിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത് അതേസമയം പ്രണയം ആളുകളെ മറ്റൊരു മാനസികാവസ്ഥയിലേക്കും എത്തിക്കുന്നു നമ്മുടെ ഒരു മെൻ്റൽ സ്റ്റെബിലിറ്റി വരെ നശിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് പോലും സ്ട്രോങ് റിലേഷൻഷിപ്പ് നമ്മളെ എത്തിക്കുന്നു എന്നും കൂടി ഈ പോയത്തിൽ പറയുന്നുണ്ട് വളരെ മനോഹരമായിട്ടുള്ള ഒരു പോയമാണ് നന്നായി ഇരുന്ന് ഒന്ന് വായിക്കുക ടെക്സ്റ്റലായിട്ട് ഓരോ ലൈൻ ബൈ ലൈൻ നിങ്ങൾ വായിക്കുവാൻ ശ്രമിക്കുക Okay, thank you so much. Have a nice day.